കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കള തോട്ടത്തിൽ നട്ടുവളർത്തുന്ന മുളക് ചെടികളിൽ ഒരെണ്ണം പോലും മുരടിപ്പോ വെള്ളിയച്ച ശല്യമോ ഒന്നുമില്ലാതെ തിങ്ങി നിറഞ്ഞ് മുളകുണ്ടാവാനായിട്ട് ചിലവൊന്നുമില്ലാതെ സീറോ കോസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമുക്കൊരു കീടനാശിനി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നല്ലൊരു വളം കൂടിയാണ്. ഇത് നമ്മൾ ചെയ്തു കൊടുത്താൽ മുളക് ചെടികളിൽ കൂടുതൽ ശാഖകൾ വന്ന് തിങ്ങി നിറഞ്ഞ് നല്ല പച്ചപ്പോലെ വളർന്നു വരും. ഈ ഒരു കീടനാശിനി തയ്യാറാക്കുക എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇത് നീളൻ മുളകിൻ്റെ നല്ല എരിവുള്ള നീളൻ മുളകിൻ്റെ തൈകളാണ്. ഇതിന് ഒരിലയിൽ പോലും കുരുടിപ്പോ വെള്ളിയച്ച ശല്യമോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തിങ്ങി നിറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ നിറയെ ശാഖകൾ വരണമെങ്കിൽ ചെടി മുളച്ച് ഒരു 6 ഇല പ്രായമാകുമ്പോൾ ഒരു പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ തിങ്ങി നിറഞ്ഞ് ശാഖകൾ വന്ന് വളരുകയുള്ളൂ. മുളക് തൈ പ്രൂണിങ് ചെയ്യുന്ന രീതിയെപ്പറ്റി ഞാൻ വിശദമായൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നമ്മൾ മുളക് തൈ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി നട്ടു കഴിഞ്ഞാൽ ഇടക്കിടക്ക് അതിൻ്റെ ചുറ്റിനുമുള്ള മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. അത് നിലത്ത് നട്ടതാണെങ്കിലും ഗ്രോ ബാഗിൽ നട്ടതാണെങ്കിലും ടെറസ് കൃഷിയാണെങ്കിലും ഇടക്കിടക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നാം കൊടുക്കുന്ന വളങ്ങളും കീടനാശിനികളും മുളകിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കീടനാശിനി തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടത് കുറച്ച് ചാരമാണ്. ചാരം എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവാതിരിക്കില്ല. എത്ര ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ചാലും മിക്കവാറും വീടുകളിൽ ഒരു വിറകടുപ്പ് എന്തായാലും ഉണ്ടാവും, ഇല്ലെങ്കിൽ കരിയില കത്തിച്ച ചാരമുണ്ടാവും. അതിൽ നിന്നും ഒരു പിടി ചാരമെടുക്കണം. ചാരമെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂൺ എപ്സം സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എപ്സം സാൾട്ട് വളം വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിന് കുറഞ്ഞ വില മാത്രമേ വരികയുള്ളൂ. സീറോ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും എപ്സം സാൾട്ട് കൂടി ഇതിന് വേണ്ടി വാങ്ങിക്കേണ്ടത്. ഇത് രണ്ടും കൂടി, അതായത് എപ്സം സാൾട്ടും ഒരു പിടി ചാരവും കൂടി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. കുറച്ച് കൂടുതൽ നേരം ഇളക്കി കൊടുത്താലേ എപ്സം സാൾട്ട് അലിഞ്ഞു ചേരുകയുള്ളൂ. നല്ലപോലെ അലിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് ചെടികൾക്ക് ഇലയിലും തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കടഭാഗത്തു നിന്നും അല്പം മാറി ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. നമ്മൾ കൈകൊണ്ട് തെളിക്കുകയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റായി തെളിച്ചു കൊടുക്കാവുന്നതാണ്. ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തണമെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വെയിലാറി വൈകുന്നേരങ്ങളിലായിരിക്കണം. അത് മഴക്കാലത്താണെങ്കിൽ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് 1-4 മണിക്കൂർ നേരമെങ്കിലും മഴ പെയ്യാതിരുന്നാൽ മാത്രമേ സ്പ്രേ ചെയ്തുകൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. ഇത് ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പൂക്കൊഴിച്ചിൽ പോലെയുള്ള രോഗങ്ങളൊന്നുമില്ലാതെ ചെടികൾ തഴച്ച് വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മുളക് ചെടിയുടെ പ്രധാന ശത്രുക്കളായ വെള്ളിയച്ച, ഇലയുടെ നീരൂറ്റി കുടിക്കുന്ന മറ്റ് കീടങ്ങൾ, കുരുടിപ്പ്, വേരുചീയൽ, ഇത്തരം കീടങ്ങൾക്കൊക്കെ 100% ഫലപ്രദമായ ഒരു കീടനാശിനിയും അതോടൊപ്പം തന്നെ നല്ലൊരു വളവും കൂടിയാണിത്. സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിവശത്തും തണ്ടിലുമൊക്കെ ആവുന്നതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇലപ്പേനും വെള്ളിയച്ചയുമൊക്കെ ഇലയുടെ അടിവശങ്ങളിലാണ് പറ്റിപ്പിടിച്ചിരിക്കാറ്. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചെടികളിൽ രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഇതുപോലെയുള്ള ജൈവ കീടനാശിനികൾ മാറി മാറി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.